നമസ്കാരം ഇതാ ഈ വാർത്ത വാർത്തയൊന്ന് നോക്കുക ഇത് ഇവിടുത്തെ ഒരു പാർട്ടിയുടെ മുഖപത്രമാണ് ദേശാഭിമാനി ദേശാഭിമാനിയിൽ നാലാം തീയതി കഴിഞ്ഞ നാലാം തീയതി വന്ന വാർത്തയാണ് ആ പത്രത്തിൻ്റെ ഇതിനെ പൊതുവേ ടോയ്ലറ്റ് പേപ്പർ എന്നൊക്കെയാണ് പറഞ്ഞത് അതെന്തേ ഓട്ടെ ആ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വന്ന ഒരു വാർത്തയാണ് യു പിയിൽ കർഷക വേട്ട കേന്ദ്രമന്ത്രിയുടെ മകൻ കാറ് കയറ്റി കൊന്നു അവർക്ക് വളരെ ഉറപ്പാണ് അങ്ങ് വെണ്ടയ്ക്കാൻ നിർത്തിയിരിക്കുകയാണ് നമ്മളൊരു കാര്യം ഓർക്കണം ഇവിടെ എത്രയെത്ര മാധ്യമങ്ങളുണ്ട് ഇത്രയും ഉണ്ടായിട്ട് കൂടി ഇവിടെ ഓണം ബെമ്പറടിച്ചത് ആർക്കാണ് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും മികവുറ്റ മാധ്യമപ്രവർത്തകരാണ് നമ്മുടെ ചുറ്റുവടത്തുള്ളത് ആ കൂട്ടത്തിൽ ഒന്നാണ് ഈ ദേശാഭിമാനം ഈ കൊച്ചി കേരളത്തിൽ നടന്ന കാര്യം ആർക്കാണ് ബെമ്പറടിച്ചതെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാതെ പലരുടെയും പേര് കൊടുത്ത് ന്യൂസ് ചെയ്യേണ്ടി വന്ന ഗതികെട്ട അവസ്ഥയിലൂടെ വന്നവരാണ് അങ്ങ് കിലോമീറ്ററുകൾ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള യു പിയിലെ കാര്യം ഇവിടെ കൃത്യമായിട്ട് അങ്ങ് പടച്ചുവിട്ടതെന്ന് ഓർക്കുക ഇനി ഇവർ പറയുന്നത് പോലെ മന്ത്രിയുടെ മകനാണ് ഈ കാർ ഓടിച്ചതെങ്കിൽ മന്ത്രിയുടെ മകൻ എവിടെ ഇത് പറയാൻ കാരണം ഈ കാർ ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞു കയറി നാല് കർഷകരോ വ്യാജ കർഷകരോ കൊല്ലപ്പെട്ടു ആ സംഭവം നടക്കുമ്പോൾ കോപാകളരായ സ്വാഭാവികമായിട്ടും രോഷാകുലരാകും അവർ ഈ കാർ തടഞ്ഞു നിർത്തി ആ കാർ മറച്ചിട്ടു കാർ കത്തിച്ചു ഒപ്പം തന്നെ കാറിലുണ്ടായിരുന്ന നാല് പേരെയും തല്ലിക്കൊന്നു നാലു പേരെയും തല്ലിക്കൊന്നു മന്ത്രിയുടെ മകനാണ് കാർ ഓടിച്ചതെങ്കിൽ സ്വാഭാവികമായിട്ടും മന്ത്രിയുടെ മകനും കൊല്ലപ്പെടേണ്ടതല്ലേ അങ്ങനെ കൊല്ലപ്പെട്ടോ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾ വാർത്ത കേട്ടോ അങ്ങനെ നമ്മളെ ഇതുവരെ കേട്ടിട്ടില്ല അപ്പോൾ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ മന്ത്രിയുടെ മകനാണ് കാർ ഓടിച്ചതെന്ന് പറഞ്ഞ് ഒരു വാർത്തയൊക്കെ വിടുമ്പോൾ ഇപ്പോൾ പണ്ട് ഇവരുടെ കൂട്ടത്തിലുള്ള സി പി എം കാരനായിട്ടുള്ള എം സ്വരാജ് മുമ്പൊരിക്കൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു തണ്ണയിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ നിരവധി പിതൃശൂന്യ പത്രപ്രവർത്തനം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ പെടുന്ന ഒന്നാണോ ഈ ദേശാഭ്യാനം ആണെന്നാണ് തെളിയിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലും ഇല്ലാതെ അല്ലെങ്കിൽ ഉണ്ടത്രേ ആണത്രേ എന്ന് പോലും കൊടുക്കാതെ ഇങ്ങനെ പടച്ചു വിടാൻ പറ്റുന്നത് ഇതാണോ മാധ്യമ സ്വാതന്ത്ര്യം ഇതിനൊക്കെ കടിഞ്ഞാടി ഇടേണ്ടതല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ കൂട്ടത്തിൽ വകുപ്പ് കാര്യമേ അല്ല പിന്നെ ഇതിലൊന്നും ഒരു അത്ഭുതവും കാരണം മോൺസൺ മാവുങ്കലെ പോലെ അരിഹാരം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് ഇത്രയേറെ ആൾക്കാരെ പറ്റിക്കാമെങ്കിൽ പോലീസിൻ്റെ വലിയ വലിയ പുപ്പുലികളെ വരെ പറ്റിക്കാമെങ്കിൽ സാധാരണക്കാരെയൊക്കെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് ഇവിടെയുള്ളവർക്ക് ഈ പുറമേ പറയുന്ന പ്രബുത്വത മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള മണ്ടന്മാരാണെന്ന് പല വിരുവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും എല്ലാം വിടും വെള്ളിമൂങ്ങ ഇരുതല മോരി വലമ്പരിശങ്ക് ആട് മാഞ്ചിയും കോഴി അങ്ങനെ എത്രയെത്ര എത്ര തട്ടിപ്പുകൾ ടോട്ടൽ ഫോർ യു മുതൽ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും തട്ടിപ്പുകളിൽ കൊണ്ട് തലവെച്ച് കൊടുത്തിട്ടുള്ളവരാണ് മലയാളികൾ അപ്പോൾ ഇത്രയെത്രേ ഉള്ളൂ അറുപത് ലക്ഷം വായനക്കാരുണ്ട് എന്നാണ് അവർ തന്നെ പറയുന്നത് അടിച്ചേൽപ്പിക്കുകയാണ് ഈ ദേശാഭിയാനി എന്നുള്ളത് മറ്റൊരു വസ്തുത തൊഴിലുറപ്പ് തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകൾ പോലും ഇത് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഈ ഇവർ ഈ അറുപത് ലക്ഷത്തിൻ്റെ കണക്കൊക്കെ പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യമൊക്കെ അവർ പൊതുവേ പാർട്ടി പറയുന്നത് കാര്യം ഭാരതബന്ധം നടത്തുമ്പോൾ ഇരുപത്തഞ്ച് കോടി ആൾക്കാരെ അണിനിരത്തും വനിതാമതിൽ കെട്ടുമ്പോൾ അൻപത് ലക്ഷം സ്ത്രീകളെ അണിനിരത്തും മനുഷ്യ ചടങ്ങിൽ കിട്ടുമ്പോൾ ഒന്നര കോടി ജനങ്ങളെ അണിനിരത്തും പക്ഷേ ഒരു തിരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ട് ഒരു കോടിക്ക് താഴെ അതാണ് പറഞ്ഞത് വളരെ വിചിത്രമായിട്ടുള്ളൊരു പാർട്ടിയാണ് അപ്പോൾ അപ്പോൾ അവർ പറയുന്ന അറുപത് ലക്ഷം ആൾക്കാർ ദേശാഭിമാനി വായിക്കുന്നവരുണ്ടെന്ന് ചോദ്യം ഇതാണ് അറുപത് ലക്ഷം മണ്ടന്മാരാണോ വായിക്കുന്നത് അവരെ പറ്റിക്കാം എന്ന് അവർക്ക് നല്ല ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടല്ലേ ഇതുപോലുള്ള തോന്നിയവാസങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ മന്ത്രിയുടെ മകനാണ് ഓടിച്ചതെങ്കിൽ ആ മകൻ സ്വാഭാവികമായിട്ടും കൊല്ലപ്പെട്ടിരിക്കണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അപ്പോൾ എന്ത് അടിസ്ഥാനത്തിൻ്റെ പുറത്താണ് നിങ്ങളിങ്ങനെ വാസ്തവവിരുദ്ധമായിട്ടുള്ള വാർത്ത പടച്ചു വിടുന്നത് നിങ്ങൾ എന്ത് എന്തും ഇങ്ങനെ ഛർദ്ദിച്ചു വെച്ചാൽ അത് വാരിത്തിനാൻ കുറേ അണികളുണ്ട് എന്ന് കരുതി ശരിക്കും പിതൃശൂന്യ പത്രപ്രവർത്തനം തന്നെയല്ലേ ദേശാവിനി ചെയ്തത് പിന്നെ ദേശാഭിമാന പോലെ ഒരു പത്രത്തിൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇതിൻ്റെ അപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യവുമില്ല കഴിഞ്ഞില്ല ഇത് മലയാളം ദേശാവിനൊരു കാര്യമാണ് ഇപ്പോൾ ഞങ്ങൾ കാണിക്കുന്നത് ആദ്യത്തെ പത്രം ദി പ്രിൻ്റ് എന്നാണ് അടുത്തത് ആണ് ഈ ഡോൺ പാകിസ്ഥാൻ പത്രമാണ് ഇനി നിങ്ങൾ ഇതിൻ്റെ രണ്ടിനെയും കണ്ടൻറ്റെന്ന് നോക്കുക ഒരു കുത്തോ കോമ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല ഒരേ ഫോണിൽ ഒരേ രീതിയിൽ തന്നെ വാർത്ത മോദിക്കെതിരെയാണ് വാർത്ത സംശയം ഇതാണ് ഈ രണ്ട് പത്രത്തിനും കൂടി ഒറ്റ പ്രസ്സാണോ പാകിസ്ഥാനിലെ പത്രം എന്താണോ പടച്ചു പടച്ചുവിട്ടത് അതുതന്നെയാണ് ഇന്ത്യയിലുള്ള പത്രം അപ്പോൾ ഈ ദേശാഭിപാനി കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഗതിയല്ല ഇതേപോലെയുള്ള നിരവധി പത്രങ്ങൾ മറ്റു ഭാഷകളിലും ഭാഷകളിലും ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് അപ്പോൾ ഇതൊരു ഒരു ഒരു കോക്കസിൻ്റെ ഭാഗമാണ് പക്ഷേ പഴയ കാലമല്ല ഇന്ന് ജനങ്ങൾക്ക് സത്യമൊക്കെ അറിയാം സോഷ്യൽ മീഡിയയുടെ കാലമാണ് നിങ്ങൾ എത്രയൊക്കെ ഈ പടച്ചു വിട്ടാലും അതൊക്കെ പിടിക്കപ്പെടുകയും ഒന്നോ രണ്ടോ ദിവസത്തിനകം ഇത് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരികയും ചെയ്യും എന്നതിൻ്റെ തെളിവാണ് ആ മന്ത്രിപുത്രൻ ആണ് വണ്ടി ഓടിച്ചതെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ടും കൊല്ലപ്പെടേണ്ടതാണ് പക്ഷേ അങ്ങനെയൊരു സംഭവം ഇന്ത്യയിൽ നടന്നിട്ടില്ല അപ്പോൾ നാലാം തീയതി മന്ത്രിപുത്രൻ ഓടിച്ച കാർ നാല് കർഷകരെ കൊന്നു എന്ന തരത്തിൽ നിങ്ങൾ വാർത്ത കൊടുത്തത് എന്ത് തരം മാധ്യമ പ്രവർത്തനമാണ് എന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടെയുള്ള ചില മാധ്യമ പ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദേശാഭിമാനി മാത്രമല്ല അതിനും വലിയ മറ്റു പത്രങ്ങളൊക്കെ ഉണ്ട് അവരും ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിലാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെയൊക്കെ പേരാണ് രസം ഒരു പത്രത്തിൻ്റെ പേര് ദേശാഭിമാനി എന്നിട്ട് ചൈനാഭിമാനി ചൈനാഭിമാനിന്ന് പേരിടുന്നതായിരിക്കും കുറച്ചുകൂടെ ഭേദം എന്നേ തൽക്കാലം പറയാനുള്ളൂ വെബ്ഡസ് തത്വമൈനോസ്